पहली बार डिजिटल कैमरा का उपयोग किया था 87-88 में शायद, और उस समय बहुत कम लोगों के पास ईमेल रहता था। तो मेरे यहाँ विरमगाम तहसील में अडवाणी जी की सभा थी, तो मैंने वो डिजिटल कैमरा पर उनकी फोटो ली। तब डिजिटल कैमरा इतना बड़ा आता था, मेरे पास था उस समय, मैंने फोटो निकाली और मैंने दिल्ली को ट्रांसमिट की। കേട്ടില്ലേ, 88-ൽ മോദി അയച്ച ഇമെയിലിന്റെ കഥയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പൂരപ്പറമ്പിൽ വെടിക്കെട്ട് കഴിഞ്ഞ ശേഷം മാത്രം രൂപപ്പെടുന്ന അവസ്ഥയാണ് വോട്ടെടുപ്പ് തീരും മുമ്പ് സംഭവിച്ചിരിക്കുന്നത്. പരസ്പരം ചെളിവാരിയെറിയുന്ന ഘട്ടം സ്വയം പരിഹാസത്തിന് വഴിയൊരുക്കുന്നതിലേക്ക് പരിണമിച്ചു. സോഷ്യൽ മീഡിയയിലെ പ്രിയങ്കരവാക്കായ തള്ള് പ്രധാനമന്ത്രിക്കെതിരെ നമുക്കുപയോഗിക്കുന്നതിന് ജാള്യത ഉണ്ടെങ്കിലും അതിന് അമാന്തം വരുത്താത്ത സാഹചര്യങ്ങളാണ് നിരന്തരം മോദി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘ സിദ്ധാന്തത്തിന് പിന്നാലെ ഇതും കുറിക്കുക. ചായക്കടകളിൽ പറയുന്ന വീമ്പു പറച്ചിൽ പോലെ മേഘ സിദ്ധാന്തവും ഡിജിറ്റൽ വീരവാദവും മോദിയെ സോഷ്യൽ മീഡിയയിലും കുരുക്കുന്നുണ്ട്. മോദിയെ കടന്നാക്രമിച്ച് മായാവതി രംഗത്തെത്തിയതും ഇന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ നിർണായകമായ ഗതിയാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ് വോട്ടെടുപ്പിന്റെ അവസാന റൗണ്ടിൽ ബി ജെ പിയുടെ വിരളി സൂചിപ്പിക്കുന്നത് എന്തൊക്കെ. സിപിഐഎം നേതാവ് കെ വരദരാജൻ, കോൺഗ്രസ് നേതാവും AICC അംഗവുമായ ഹരിപ്രിയ, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ, BSP നേതാവ് സുധാകർ IAS, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ലാൽകുമാർ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം ശ്രീ BJP നേതാവ് രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, 8 സംസ്ഥാനങ്ങളിലായി 60 സീറ്റുകൾ മാത്രമാണ് ഇനി ഈ വലിയ രാജ്യത്ത് വിധി എഴുതാനുള്ളത്. 6-ാം ഘട്ടം കഴിഞ്ഞു, ഇനി 7-ാം ഘട്ടം. അതിനുശേഷം 23-ന് ആരാണ് ഇന്ത്യയെ ഇനി നയിക്കുക എന്നത് മനസ്സിലാകും. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് BJP വിലയിരുത്തൽ? ആദ്യം BJP സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഭരണം ഒരു ഭരണ തുടർച്ചയുടെ കാലഘട്ടം സൃഷ്ടിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ്. അത് BJP മാത്രം വിശ്വസിക്കുന്നതല്ല, മറിച്ച് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വിശ്വാസം. കാരണം രാജ്യത്തിന് ഒരു ഭരണ തുടർച്ച അനിവാര്യമാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണം എന്നുള്ള പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ജനോപകാരപ്രദമായ പദ്ധതികളുടെയും പരിപാടികളുടെയും ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ നിലയ്ക്ക് ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടേറെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അതിന് ഒരു തുടർച്ച അനിവാര്യമാണ് എന്ന് സമൂഹത്തിന് ബോധ്യവുമുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൻ്റെ യശസ്സ് ഏറ്റവും കൂടുതൽ ഉയരുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ഭാരതം അംഗീകരിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് ഇന്ന് ലോകത്തെവിടെയാണെങ്കിലും ഭാരതീയൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ആ സമൂഹത്തിൽ നിന്ന്, ഇതര സമൂഹത്തിൽ നിന്നും അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടം രൂപപ്പെട്ടിരിക്കുന്നു. അതേപോലെ സ്വന്തമായി ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങിയ, സാധാരണ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും സ്വയം തൊഴിൽ കണ്ടെത്തുകയും പുതിയ പദ്ധതികൾ ആരംഭിക്കുകയും വ്യവസായം തുടങ്ങുകയും അങ്ങനെ ചെറുകിട വൻകിട ഒട്ടേറെ സംരംഭങ്ങൾ രാജ്യത്ത് തന്നെ സമാരംഭിക്കുന്ന ഒരു കാലഘട്ടം ഈ 5 വർഷക്കാലത്തിനിടയിൽ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ സ്വച്ഛഭാരത് എന്ന പ്രചരണം ഈ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ ലോകം മുഴുവൻ ഉയർത്തിയിരിക്കുന്നു. സമൂഹത്തിന് ഇന്നിപ്പോ ഇന്നലെ ധാരാളം ആളുകൾ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ഒരു ഘട്ടത്തിൽ BJP തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു, എന്ന പ്രചരണ രീതിയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നോട്ട് നിരോധനം അടക്കമുള്ള മോദി ചെയ്ത പ്രവർത്തികൾ, നിങ്ങളുടെ അർത്ഥത്തിൽ വിജയം എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ മേഖലകളിൽ BJP വ്യാപകമായി ഉയർത്താതിരുന്നത്? താങ്കൾ പറഞ്ഞത് ഇത് ശരിയാണെങ്കിൽ, ഈ സ്റ്റുഡിയോ റൂമിലിരുന്ന് താങ്കൾ പറയുന്നത് ശരിയാണ് എങ്കിൽ, എന്തുകൊണ്ട് BJP പ്രചരണ വേളകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല? പകരം ഉപയോഗിക്കുന്നത്, ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മേഘ സിദ്ധാന്തവും ഡിജിറ്റൽ വീരവാദവും ഒക്കെയാണ്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ
ഒരു തരത്തിലുള്ള പ്രചരണം മാത്രമല്ല നടത്തുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യം മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത പ്രചാരകൻ, ഏറ്റവും മുന്തിയ പ്രചാരകൻ ബി ജെ പിയെ സംബന്ധിച്ച്, എൻ ഡി എയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയാണ്. അപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രസംഗിക്കേണ്ടതെന്താണ്? അത് ആ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം, ആ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ഒരു ചിന്ത തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകും. കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്ത് അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടാവും. പക്ഷെ തെരഞ്ഞെടുപ്പിലെ നമ്മൾ ഉയർത്തുന്ന വിഷയം, ഈ പ്രസംഗത്തിൽ ഉയർത്തുന്ന വിഷയം മാത്രമല്ല, സമൂഹത്തിൽ ജനങ്ങളിലേക്ക്, ജനങ്ങളുമായി സംവദിക്കുന്ന താഴെത്തട്ടിൽ, ഇപ്പോൾ ഞങ്ങളുടെ ബൂത്ത് പ്രവർത്തകർ, ബി ജെ പിയുടെ ബൂത്തിലെ പ്രവർത്തകർ സമൂഹവുമായി സംവദിക്കുമ്പോൾ, താഴെത്തട്ടിൽ സാധാരണക്കാർക്ക് സൗജന്യ ഗ്യാസ് കിട്ടിയ വീടുകൾ, ആ വീടുകളിൽ ആ പ്രദേശത്ത് അത് സംബന്ധിച്ച പ്രത്യേക പദ്ധതികളുടെ വിശദീകരണം നടത്തുന്നു. മാത്രമല്ല, ശ്രീ മേനോൻ താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്, നമുക്ക് എത്താം, തിരിച്ചെത്താം. ഡോക്ടർ ഹരിപ്രിയ, AICC അംഗം കൂടിയായ ഡോക്ടർ ഹരിപ്രിയയിലേക്ക് പോവുകയാണ്. മേഘസിദ്ധാന്തവും അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന ഏറ്റവും പുതിയ ഡിജിറ്റൽ വിവാദവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉയരുന്ന ട്രോളുകളിലേക്കും ഒക്കെ നമുക്ക് പോകാം. ആ ചർച്ച അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകും, തീർച്ചയായും തുടരാം നമുക്ക്. പക്ഷേ ഈ ഘട്ടത്തിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഉന്നയിച്ചതുപോലെ ഭാരതീയനെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന ഒരു സാഹചര്യമാണ് മോദി സൃഷ്ടിച്ചത് ഈ 5 കൊല്ലം കൊണ്ട്. അതുകൊണ്ട് ഭരണ തുടർച്ചയാണ് 6 ഘട്ടം കഴിയുമ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്നാണ് BJP പറയുന്നത്. ഈ വാദത്തിൽ എത്ര കണ്ട് യുക്തിയുണ്ട് ഖണ്ഡിക്കാനാകുമെങ്കിൽ ശ്രീ ഹരിപ്രിയ. എനിക്ക് ഈ ഒരു വാചകം വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് പ്രധാനമന്ത്രി തന്നെ ഇന്ത്യക്ക് പുറത്തുപോയി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നത് പോലും അപമാനകരമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി മാറുന്നതും ഞാൻ നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിന് പ്രധാനമന്ത്രിക്കും BJP-ക്കാർക്കും ഈ കഴിഞ്ഞ 5 വർഷമാണ് അഭിമാനബോധം തോന്നിയതെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയണം. നിങ്ങളുടെ ദേശീയ വികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികാരം ലഭിക്കുമ്പോൾ മാത്രം ദേശീയത തോന്നുന്നതാണെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ദേശീയ വികാരം അങ്ങനെയല്ല. ഇന്ത്യ എന്നുള്ള ഞങ്ങളുടെയൊക്കെ വികാരം എന്ന് പറയുന്നത് അത് ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാണോ ഓരോ പൗരനും അവനിലേക്ക് ജീനായി അവൻ്റെ അകത്തേക്ക് ചെല്ലുന്ന ഇന്ത്യ എന്നുള്ള ദേശീയ വികാരമുള്ളത്, ആ വികാരത്തെ നിങ്ങൾ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടല്ല ഇന്ത്യ ഇന്ത്യയായത്. നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ സൈനിക മേഖലയിലെ വലിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രധാനമന്ത്രി വലിയ വീമ്പ് പറയുന്ന സൈനിക മേഖലയിലെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെ ഒരു ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ആണവശക്തിയാക്കി മാറ്റിയത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടല്ല. ഇന്ത്യക്ക് ഇപ്പോൾ നിലവിലുള്ള സൈനിക മേഖല ഈ തരത്തിൽ പടുത്തുയർത്തിയത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടല്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് നോട്ട് നിരോധിച്ചു. പക്ഷെ നിങ്ങളുടെ പ്രചരണായുധമായി നോട്ട് നിരോധനത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നേയില്ല. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ പൂഴ്ത്തിവെക്കുകയും മറ്റ് ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ദേശീയ വികാരത്തെക്കുറിച്ച് പറയുന്നു, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഏത് രാജ്യസ്നേഹ നിങ്ങൾ കാണിച്ചത്? ഇപ്പോൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ തന്നെ സൈന്യത്തെ അപമാനിക്കുന്ന, സൈനിക വ്യൂഹത്തിലെ സാങ്കേതിക മേഖലയെ അപമാനിക്കുന്ന നിലയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ. ഇനി ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു പോവുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയും ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ കൈകളിലേക്ക് വരും എന്നുള്ള മൂഢസ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ജനത ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ആലോചനയുമായിട്ടല്ല കടന്നു പോകുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന, സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന, അവനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ആവശ്യമുള്ളത്. സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമാണ് ആവശ്യമുള്ളത്. ആ ഭരണ സംവിധാനം നിങ്ങളിൽ നിന്ന് ലഭ്യമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൊഴിലിനു വേണ്ടി നിങ്ങൾ എന്തോ പുതിയ മേഖലകൾ തുറന്നു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, തൊഴിലില്ലാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ കഷ്ടപ്പെട്ട ഒരു 5 വർഷം നിങ്ങൾ പ്രദാനം ചെയ്തു എന്നുള്ളതാണ് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ യുവജനത ഒന്നാകെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ പറയാ നിങ്ങൾ പുതിയ, അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക മേഖലകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന്.
ആ തരത്തിൽ വളച്ചൊടിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കുകയും യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ ജനതയുടെ മാനസികാവസ്ഥകളെ ഹരിപ്രിയ ഞാൻ മടങ്ങിയെത്താം. ബി എസ് പി നേതാവായ സുധാകർ ഐ എ എസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സുധാകർ ഐ എ എസ്, അതായത് ഈ ട്രോളുകളിൽ വല്ലാതെ വിധേയമാകുന്ന പരിഹാസ്യം സൃഷ്ടിച്ച് മോദിയുടെ ചില പരാമർശങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ എടുക്കുമ്പോൾ തന്നെ ഈ ആറാം ഘട്ടം വോട്ടെടുപ്പിന്റെ ആറാം ഘട്ടം കഴിയുമ്പോൾ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വന്നു. ആൽവാറിലെ കൂട്ടബലാത്സംഗം ദളിത് യുവതിയെ ഭർത്താവിന്റെ മുന്നിലിട്ട് പിച്ചിച്ചിന്തിയതുമായി ബന്ധപ്പെട്ട് എടുത്ത വലിയ ശക്തമായ കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് മോദി മായാവതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ആൽവാർ കൂട്ട ബലാത്സംഗത്തിൽ വിമർശനമുണ്ട് എങ്കിൽ മായാവതി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറണം എന്നാണ് മോദി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ മോദി ഭാര്യയെ ഉപേക്ഷിച്ച ആളാണെന്നും സ്ത്രീകളെ പിന്നെ എങ്ങനെ സംരക്ഷിക്കുമെന്ന പ്രതിചോദ്യവുമായാണ് മായാവതി നിങ്ങളുടെ നേതാവ് രംഗത്തെത്തിയത്. അതായത് മറുപടി പറയാം. അതായത് രാജസ്ഥാനില് ആൽവാറിൽ നടന്ന ആ കൂട്ട ബലാത്സംഗം, അതായത് ബൈക്കില് പോയ ഭാര്യയും ഭർത്താവും അത് തടഞ്ഞു നിർത്തിയ ഒരു കൂട്ടം ആൾക്കാര് ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ട് ബലാത്സംഗം നടത്തി, ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അതിനെതിരെ ശക്തമായ പ്രതികരണം ബഹുജൻ സമാജ് പാർട്ടി നടത്തിയിട്ടുണ്ട്. അവർക്ക് അതിനുവേണ്ടിയുള്ള ഗെഹ്ലോട്ട് ഗവൺമെന്റിന് അതിന് തക്കതായ ഇത് കൊടുത്തിട്ടുണ്ട്. അതേസമയം അത് എന്തെങ്കിലും അതിനുള്ള കാര്യങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ അതിനുള്ള മറുപടി പിന്നീട് അത് കാണിക്കും എന്ന് പ്രത്യേകമായിട്ട് പത്രസമ്മേളനത്തിലൂടെ ബഹൻകുമാരി മായാവതി ജി ഇന്നലെയും ഇന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. മറുപടി ഒരു ചോദ്യമാണ് ബഹൻകുമാരി മായാവതി ജി ഇന്ന് മോദി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പൂനെയില് അതുപോലെ നമ്മുടെ രോഹിത് വേമുല ആ കേസ് വന്ന സമയത്ത് എന്താ നടപടി എടുത്തത്? എത്ര തവണയാണ് നിങ്ങൾ രാജിവെക്കേണ്ടത് എന്നുള്ള ഒരു മറുചോദ്യം വളരെ പ്രസക്തമായ രീതിയിൽ എല്ലാ മാധ്യമങ്ങളിലൂടെയും പത്രസമ്മേളനത്തിലൂടെ ബഹൻകുമാരി മായാവതിക്ക് മറുപടി കൊടുക്കുകയുണ്ട്. എത്രയോ തവണ നിങ്ങൾ രാജിവെക്കേണ്ടതാണ്, ഞങ്ങൾ അതിനുള്ള നടപടി എടുക്കും, തക്ക സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ തക്കതായ രീതിയിൽ നമ്മൾ നടപടിയെടുക്കും എന്നാണ് ബഹൻകുമാരി മായാവതിക്ക് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തോണ്ട്. ധാരാളം കാര്യങ്ങൾ ചർച്ചകൾ വഴിവിട്ട് മറ്റു പല കാര്യങ്ങളിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ മാറ്റിവിടുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് മഹാഗഠബന്ധനെ വേറൊരു രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ആർഎൽഡിയും തമ്മിലുള്ള ആ കൂട്ടുകെട്ട്, ഈ ഒരു വലിയ ബന്ധം, ഇത് മാത്രമുള്ളത് മാത്രമല്ല, ഇത് ഭാവിയിലുള്ള ഒരു വലിയ കാര്യമാണെന്നാണ് ബഹൻകുമാരി മായാവതി ജി, ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരുക്കു വനിത ബഹൻകുമാരി മായാവതി ജി ഭാവി പ്രധാനമന്ത്രി ആകാൻ എന്ന് എല്ലാ പത്രങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കാണുന്ന ബഹൻകുമാരി മായാവതി ജിയുടെ പ്രതികരണം. മാത്രമല്ല, പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയാറുണ്ട്. ഇവിടെ മോദി, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ബി ജെ പി ഉയർത്തിയ വാദങ്ങൾക്കുള്ള പ്രതിവാദം. ഒരുപക്ഷെ മായാവതി എന്നത് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിപ്പോലും ഉയർത്തപ്പെടുന്ന, അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ വിവരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മോദിക്കെതിരെ ശക്തമായ ചില തിരിച്ചടികൾ പറയുന്നു. ശരിയാണ്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് സി പി ഐ എം നേതാവ് ശ്രീ കെ വരദരാജനിലേക്ക് കൂടി പോകാം. ശ്രീ വരദരാജൻ, ആറാം ഘട്ടം കഴിയുന്നു, വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ മുന്നണികളൊക്കെ, അവരവരുടേതായ മേഖലകളിൽ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ബി ജെ പി ഭരണ തുടർച്ചയും രാഹുൽ പ്രധാനമന്ത്രിയാകും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസും ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ അവകാശപ്പെടുകയാണ്. പക്ഷെ ഈ പ്രചരണ രീതിയിൽ നാം കണ്ട ഒരു വലിയ വീഴ്ചയെ സംബന്ധിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്, സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ വ്യക്തിഹത്യകൾ നടത്തുന്നു, രാഷ്ട്രീയം പറയാതെ വ്യക്തികളെയാണ് തേജോവധം ചെയ്യുന്നത്. കോൺഗ്രസും ബി ജെ പിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും.
ഏറ്റവും ഒടുവിൽ ഈ ആറാം ഘട്ടം കഴിയുന്നു, ഏഴാം ഘട്ടത്തിലേക്കുള്ള പ്രതീക്ഷ നിൽക്കുമ്പോൾ തന്നെ മോദിയുടെ ഒരു അഭിമുഖമാണ് ഏറ്റവും പ്രസിദ്ധമാകുന്നത്. സി പി ഐ എം അതിനെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പാകിസ്ഥാന്റെ റഡാറുകളെ മേഘങ്ങൾ മറയ്ക്കും, അതുകൊണ്ട് മഴ ദിവസം, കാലാവസ്ഥ പ്രതികൂലമായ ദിവസം അറ്റാക്ക് ചെയ്യാൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ താനാണ് പറഞ്ഞതെന്ന് വീരവാദം മുഴക്കുന്നു. അതിന് പിന്നാലെ തനിക്ക് പണ്ട് മുതലേ ഡിജിറ്റൽ സാങ്കേതികതയോട് വലിയ താല്പര്യമുണ്ട് എന്ന് കാട്ടാനായി 1995 ശേഷം മാത്രം ആണ് ഇമെയിൽ സംവിധാനം നമുക്കൊക്കെ പ്രാപ്യമാകുന്നത്. അതിനു മുമ്പേ 87 ശേഷം അദ്ദേഹം ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഇമെയിൽ വഴി അയച്ചു, അത് പത്രങ്ങളിൽ കളർ ഫോട്ടോ ആയി പ്രിന്റ് ചെയ്തു, അത് ലാൽകൃഷ്ണ അഡ്വാനിയുടേത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീരവാദം ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ കാണണം ശ്രീ വരദരാജൻ? അല്ല, ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിമുഖവും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായതോ അല്ലെങ്കിൽ അത്ഭുതകരമായതോ ഒന്നുമല്ല. ഫാസിസ്റ്റുകൾക്ക് എല്ലാ കാലത്തും ഒരേ മുഖമാണുള്ളത്, കള്ളം പറയുകയും അത് ആവർത്തിക്കുകയും അത് ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒട്ടേറെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്. ആ തന്ത്രമാണ് ഈ അവസാന സമയത്ത് നരേന്ദ്രമോദി കൃത്യമായി എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റുകൾ തങ്ങൾക്ക് കിട്ടിയ അധികാരം സ്വമേധയാ കൈമാറാൻ തയ്യാറാവില്ല എന്ന് ലോക ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ എന്ത് കുൽസിതമായ മാർഗവും എന്ത് ഹീനമായ നടപടിയും എന്ത് ഹീനമായ പ്രചരണവും നടത്താൻ ഫാസിസ്റ്റുകൾ തയ്യാറായി മുന്നോട്ട് വന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവർത്തിച്ചിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും മറ്റുള്ളവരെ ആക്ഷേപിക്കലും രാജ്യസ്നേഹത്തിൻ്റെയും വർഗീയ വിദ്വേഷത്തിൻ്റെയും എല്ലാം പേരിൽ വോട്ട് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമെല്ലാം ഒരു ഫാസിസ്റ്റ് തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നതുകൊണ്ട് ഇത് അതിശയകരമായ ഒന്നല്ല. ഇത് സ്വാഭാവികമായി ഫാസിസ്റ്റുകൾ ചെയ്യും എന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഫാസിസ്റ്റ് തന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അവരുടെ ചുണ്ടയിൽ കുത്തി ചില എതിർ പ്രചാരവേലകൾ നടത്തുകയല്ലാതെ എന്തായിരുന്നു 5 വർഷക്കാലത്തെ ഭരണം, അതിൻ്റെ ഗുണദോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചും പ്രചരിപ്പിക്കാൻ കോൺഗ്രസും തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഇപ്പോൾ ബി ജെ പി പറയുന്നത് മോഡിയെ പിന്തുണയ്ക്കുന്നവർ മാത്രം ഇന്ത്യയോടൊപ്പവും മോഡിയെ പിന്തുണയ്ക്കാത്തവരെല്ലാം രാജ്യദ്രോഹികളുമാണ് എന്ന പ്രചാരവേല നടത്തുമ്പോൾ പണ്ട് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞതിന് സമാനമായ പ്രചാരവേലകൾ ഈ നടത്തുകയാണ്. അതാണ് ഫാസിസം. ആ ഫാസിസമാണ് ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മണ്ണിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുക തന്നെ ചെയ്യും. ബി ജെ പി എന്ന ഫാസിസ്റ്റ് ശക്തിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയില്ല. പകരമാവേണ്ടിയിരുന്ന കോൺഗ്രസ്സിന് ആ നിലയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാതെയും ഹിന്ദുത്വ നിലപാടുകൾ, ഈ തീവ്ര ഹിന്ദുത്വമാണ് ബി ജെ പി സ്വീകരിച്ചത് എങ്കിൽ ഇവിടെ മിത ഹിന്ദുത്വമല്ല, അല്പം തീവ്രമായ ഹിന്ദുത്വം തന്നെയാണ്. നിങ്ങൾക്കറിയാം ഒരു പിന്നെ സ്വാമി 7000 സന്യാസിമാരെ കൂട്ടി ഇപ്പോൾ ഭോപ്പാലിൽ നടത്തിയിട്ടുള്ള ഹോമവും മറ്റു കാര്യങ്ങളും ഗംഗാജലത്തിലെ സ്നാനം തുടങ്ങി ഗോവധ നിരോധനം, ഗോമാതാവിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഇതെല്ലാം കോൺഗ്രസ് എടുക്കുമ്പോൾ, രാമജന്മഭൂമിയിലവിടെ ക്ഷേത്രം കോൺഗ്രസ് പണിയും എന്ന് പറയുമ്പോഴെല്ലാം ബി ജെ പിയുടെ അതേ അടവ് പ്രയോഗിച്ച് ജനങ്ങളിൽ വോട്ടുണ്ടാക്കാൻ കഴിയും എന്നാണ് ശ്രമിക്കുന്നത്. മോഡി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് എന്ന് ഇന്ന് ലോകം തിരിച്ചറിയുകയാണ്. ആ നിലയിൽ ഈ ഗവൺമെൻറ്റിൽ മോഡിക്കിനി അധികാരത്തിൽ വരാൻ കഴിയുകയില്ല. കോൺഗ്രസ്സിനതിന് ബദലാകാൻ കഴിയുന്ന നിലപാടല്ല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും സ്വീകരിച്ചത്. കോൺഗ്രസ്സിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഒരിടത്തും കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ കോൺഗ്രസിൻ്റെ പതനത്തിനും വഴിവെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ ലാൽകുമാർ, അതായത് ഒരു നിരീക്ഷകൻ്റെ റോള് സാധ്യമാകേണ്ട സാഹചര്യമാണിത്. അതായത് ഓരോ മുന്നണികളും അവരവരുടേതായ രാഷ്ട്രീയം ശക്തമായി വിളമ്പുകയാണ്, കുറുക്കിക്കൊള്ളുന്ന വാദങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മോദിയുടെ പ്രചരണ വേല
വേളയിലെ ഒരു ഒരു ട്വിസ്റ്റ് നാം കാണേണ്ടത്. വല്ലാതെ അർത്ഥത്തിൽ വർഗീയത പറയുന്നു, ഭിന്നത ഉണ്ടാക്കുന്നു, രാജ്യത്തെ വിഭജിക്കുന്നു എന്നൊക്കെയാണ് മോദിയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്ന വിമർശനം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം അത് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കടക്കം കൈകടത്തുന്ന രീതി ഉണ്ടാകുന്നു എന്നതായിരുന്നു വിമർശനം. ഏറ്റവും ഒടുവിൽ മോഡിയുടെ ഈ വീരവാദത്തിലാണ് വന്നു നിൽക്കുന്നത്. അത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകളെ സംബന്ധിച്ച് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല വിദേശ മാധ്യമങ്ങൾ പോലും മോദിയുടെ ഈ അവകാശവാദത്തെ തള്ളിയും പരിഹസിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. താങ്കൾക്കറിയാം ഈ മാറ്റം എങ്ങനെയാണ് കാണേണ്ടത്, എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഞാൻ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കുന്നു, പിന്നീട് ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ലാസ്റ്റിൽ നമ്മൾ വന്ന് നിൽക്കുന്നത് എക്സാം വാരിയേഴ്സിലേക്കായി എന്നുള്ളതാണ്. അതെല്ലാം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പ്രധാനമന്ത്രി നമ്മളിപ്പം 21-ാം നൂറ്റാണ്ടിൽ എക്സാം വാരിയേഴ്സ് എഴുതി കേമനായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് കൂപ്പുകുത്തി എന്നുള്ളതാണ് സത്യം. അതിനകത്ത് ഒരുപാട് പേരിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ദേവോടെ പോലുള്ള ഒരു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മോഡിജി എല്ലാ സീമകളും ലംഘിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡുകളെല്ലാം താഴേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും പല വേദികളിലും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്, എന്തുകൊണ്ട് മോഡിജി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നില്ല? വാർത്താ സമ്മേളനം ഒരു പ്രധാനമന്ത്രി നടത്തണം. കാര്യം ജനാധിപത്യത്തിൽ സംവാദങ്ങൾ ആവശ്യമാണ്, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റണം. ഇതൊന്നും ചോദിക്കാൻ പറ്റാതെ റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, അദ്ദേഹം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. കാര്യം മിണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സാധാരണഗതിയിൽ എനിക്കൊന്നും ഒരു 5-ാം ക്ലാസ്സിലെ കുട്ടി പോലും പറയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 5-ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ റഡാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയും. ഇതെല്ലാം പോട്ടെ, അതിനെ നമ്മൾ തമാശ ആയിട്ട് എടുത്തെങ്കിലും അതിന് സീരിയസ് ആയിട്ട് കാണേണ്ട 1-2 വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു, മിസൈൽ ആക്രമണം, ബലാക്കോട്ടിലെ മിസൈൽ ആക്രമണത്തിൽ ഇടപെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബി ജെ പിയുടെ പ്രതിനിധി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. ഒരു ക്ലൗഡി ഡേയിൽ, ഒരു സബ് ഒപ്റ്റിമൽ കണ്ടീഷനുള്ള ഒരു ഡേയിൽ പ്രധാനമന്ത്രി ആർമി പോലും ചൂസ് ചെയ്യാത്ത സമയത്തിൽ പ്രധാനമന്ത്രി അറ്റാക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം നമ്മളുടെ പൊസിഷനെ വീക്കം ചെയ്യല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ഇട്ട ബോംബുകളെല്ലാം എതുവഴിയോ പോയി കുറെ പൈൻ മരങ്ങൾ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ എന്നത് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ റിപ്പബ്ലിക്കും പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന മീഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ 300-400 മരിച്ചെന്ന്. ഒരാളുടെ രോമം പോയതുപോലും നമുക്കറിയില്ല, ഒരാളുടെ രോമം പോയതുപോലും നമുക്കറിയില്ല. ഇനി പോട്ടെ, അങ്ങനെ പോയെങ്കിൽ തന്നെ ഇന്ത്യയുടെ ആ വിജയത്തെ, ആ വിജയവുമായി ബന്ധപ്പെട്ട ഉൾത്തലങ്ങളിൽ നടന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി എന്ന രീതിയിൽ താൻ എടുത്ത റോള് ഈ വോട്ടെടുപ്പിന്റെ വേളയിൽ പറയാമോ? പറയാമോ? ഗൗരവമായ ചട്ടലംഘനമില്ലേ അതിൽ? തീർച്ചയായിട്ടും. ഒന്ന്, രണ്ടാമത്തെ കാര്യം, മേഘങ്ങൾ മറച്ചു റഡാറുകളെ എന്ന അർത്ഥത്തിൽ ഒരു അഭിമുഖത്തിൽ ഇരുന്ന് വീമ്പ് പറയുന്നത് എന്തിന്? അതിന്റെ രാഷ്ട്രീയവും അതിന്റെ പരിഹാസ്യതയും ചർച്ച ചെയ്യണ്ടേ? ലാൽകുമാർ, അങ്ങനെ വീമ്പ് എന്ന് പറയില്ല, അതിന് മണ്ടത്തരം എന്നാണ് പറയുന്നത്. വീമ്പ് എന്നുള്ള വാക്ക് പറഞ്ഞ അതിനൊന്നും വലിയ ആളാക്കല്ലേ സാധനം, അത് മണ്ടത്തരമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൗഡി ഡേയിൽ പോലും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ, ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്ന ആ ഓപ്പറേഷനിൽ നമ്മൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്റ്റൽ മിസൈലുകൾ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റില്ല ഈ ക്ലൗഡി ഡേ ആയതുകൊണ്ട്. നമുക്കുള്ള അഡ്വാൻസ്ഡ് ക്രിസ്റ്റൽ മിസൈലുകൾ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, മോഡിയുടെ ഇടപെടലാണ്. ഇദ്ദേഹത്തിന്റെ താല്പര്യമുള്ളപ്പം അറ്റാക്ക് ചെയ്യാൻ ഇതെന്ത്? ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട്. ഇതിന് കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒന്നത്. പിന്നെ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, ചട്ടലംഘനങ്ങൾ കുറിച്ച്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രത്തോളം സ്റ്റാൻഡേർഡ് കൂപ്പ് കുത്തിയ ഒരു സമയം വേറെ ഒന്നില്ല. ടി എൻ സ്റ്റേഷനൊക്കെ ഇരുന്ന ചെയറാണല്ലോ എന്ന് ഓർത്തും അഭിമാനിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അത് പോയിരിക്കുന്നു. ഇപ്പം ഈ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അങ്ങ് പറയുക, പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം എന്നറിയോ, ഏതൊരു ജനാധിപത്യ രാഷ്ട്രത്തും അതിൻ്റെ മോറൽ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. മോഡിജി വരും അല്ലെങ്കിൽ നെഹ്റു വരും, ആൾക്കാർ മാറിക്കൊണ്ടിരുന്നാലും ഇതിനെ ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിനെല്ലാം കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇലക്ഷൻ കമ്മീഷനുകളിൽ ഒരാൾ ഒബ്ജക്ഷൻ നോട്ട് പലതിനകത്തും എഴുതിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്നാ ഒബ്ജക്ഷൻ നോട്ട് എഴുതാൻ തോന്നിയ കാര്യം, അല്ലെങ്കിൽ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് തോന്നാനുള്ള കാര്യം എന്നാ? അദ്ദേഹത്തിന് മാത്രം തോന്നിയത്? അപ്പോൾ അതിനകത്ത് കുഴപ്പമുണ്ട്, അതിനകത്ത് കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തെ ഇവരുടെ അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്. അത് പറയാൻ പലർക്കും മടിയാണ്, പേടിയാണ്. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇവരെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഓരോന്നായിട്ട് പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ അധികാരത്തിൽ ഈ കാണുന്നതൊക്കെ ഫ്രസ്ട്രേഷനുകളാണ്. ഇവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. യു പിയിൽ മായാവതിയെ ചീത്ത വിളിക്കുന്നു,
അല്ലെങ്കിൽ ബംഗാളിൽ ചെല്ലുമ്പോൾ മമത ചീത്ത വിളിക്കുന്നു, ഇതിനൊക്കെ ചീത്ത വിളിക്കുന്ന ഞാൻ പറഞ്ഞത്, സഭ്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് വേറെ വിഷയം. പക്ഷേ ഇതെല്ലാം കറന്നതിന് കാര്യം ഇവർ ഇവർ ചീത്തയാണ് വിളിക്കുന്നത്, ഫ്രസ്ട്രേഷനാണ് ഇവർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-നും 20-നും ഇടയ്ക്ക് സീറ്റുകളിലേക്ക് യു പിയിൽ ഒതുങ്ങാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും യു പി പിടിക്കാതെ ഇന്ത്യ ഒരാൾ ഭരിക്കില്ല എന്ന് കൃത്യമായി അത് തെളിയിച്ചിട്ടുള്ളതാണ്. യു പി അവർ പിടിക്കാൻ പോകുന്നില്ല, ഇവരെ ഉറപ്പായിട്ടും തോറ്റിരിക്കും എന്നുള്ള ക്ലിയർ ഫ്രസ്ട്രേഷൻ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ ഇനിയും വരാൻ പോകുന്ന 19-ാം തീയതിക്ക് മുമ്പ് ഇതിനെക്കാട്ടിലൊക്കെ അമിട്ടുപൊട്ടുന്ന സാധനങ്ങൾ നമുക്ക് കേൾക്കും. നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട, സാധാരണ ജനങ്ങൾ കൃത്യമായി കർഷകർ ഇവർക്കെതിരെ വോട്ട് ചെയ്തിരിക്കും. ഈവൻ മിഡിൽ ക്ലാസ് പോലും ഈ മണ്ടത്തരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് പോലും വോട്ട് ചെയ്തില്ല. നിങ്ങൾ പറഞ്ഞല്ലേ വിമാനം പറപ്പിക്കുമ്പോൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കതൊക്കെ കേൾക്കുന്നത്? കോമൺ സെൻസ് ഉള്ളവൻ ഇവർക്കൊക്കെ വോട്ട് ചെയ്യുമോ? ഇങ്ങനെ ഒരാളാണോ ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ ഇരിക്കേണ്ടത് എന്നുള്ള ചോദ്യം അവർ തന്നെ ചോദിക്കുമ്പോൾ വോട്ട് ചെയ്തില്ല. അത്രയും അതാണ്. അതായത് മേഘാവൃതമായ ദിവസത്തിൽ ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ട് പാകിസ്ഥാനിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ മോദി പ്രേരണ നൽകിയോ? അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ ചിന്ത മോദിയെ കൊണ്ട് വരുത്തിച്ചത് എങ്ങനെ? എന്താണ് അത്തരത്തിലൊരു നിർബന്ധം വ്യോമസേനാ ഉദ്യോഗസ്ഥരെ മറികടന്ന് മോദി ഉപദേശിക്കാൻ കാരണം? പി രാധാകൃഷ്ണ മേനോൻ, ബി ജെ പി നേതാവ്. അതായത് മേഘാവൃതമായ ദിവസം പാകിസ്ഥാനെ പോലെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തേക്ക്, ഭീകരത ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് വലിയൊരു കൊട്ടുകൊടുക്കാൻ, വലിയ ശക്തമായ ഒരു പ്രഹരം നൽകാൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളെയും അതിരുകടന്ന് മറികടന്ന് ഈ വ്യോമ മേഘാവൃതമായ ഒരു സമയത്ത് വ്യോമാക്രമണം നടത്താൻ മോദി പ്രേരിപ്പിക്കുകയായിരുന്നു, തൻ്റെ ഐഡിയ ആയിരുന്നു എന്ന് മോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അതേക്കുറിച്ചുള്ള ബി ജെ പിയുടെ നിലപാടെന്ത്? അല്ല, മോദി അദ്ദേഹം പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ കൈരളി ടി വിക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം, അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കും. പക്ഷേ അത് അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ളതുകൊണ്ടും ആ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളത് കൊണ്ടുമാണ് അതിനെ സംബന്ധിച്ച് പിന്നീട് ആ ട്വീറ്റ് തന്നെ വിഡ്രോ ചെയ്യുക. ലോകം മൊത്തം കണ്ട അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ ശകലങ്ങളുണ്ട്, അത് ഞാൻ ഇടും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അത് ഞാൻ താങ്കളുടെ അനുമതിയോടുകൂടി തന്നെ ഇടും. അല്ല, അല്ല, അതിൽ പറഞ്ഞത് താങ്കൾക്ക് ഈ വീണ്ടും വീണ്ടും ഇപ്പം ഇത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു തെറ്റ് നരേന്ദ്രമോദി പറഞ്ഞാൽ തെറ്റുപറ്റി എന്ന് അംഗീകരിക്കാൻ മടിയുള്ള പാർട്ടിയൊന്നുമല്ല ബി ജെ പി. പക്ഷേ ഇത് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ്. 1-2-3 പറയുന്ന മണിയാണ് അവരുടെ നേതാവ്, അല്ലെങ്കിൽ മുഹമ്മദ് അലിയെ പറ്റി പറയുന്ന ജയരാജനാണ് നേതാവ്. അപ്പൊ അതിന്റെ ആളുകളെ സംബന്ധിച്ചോളം ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം, മേഘങ്ങൾ മൂടുന്ന ദിവസം ഒരു ആക്രമണം നടത്തണമെന്ന നിർദ്ദേശം മോദി വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അത് പരസ്യമായി ഈ ഒരു രാജ്യത്തോട് പരസ്യമായി അത്തരത്തിൽ വളരെ രഹസ്യമായി നടത്തേണ്ട കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ? അത് രാജ്യസ്നേഹമാണോ? ഒന്ന് അതുമായി ബന്ധപ്പെട്ട ഉപചോദ്യമാണ്. വേഗം മറുപടി പറയും. അല്ല, മോദി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചില്ല. മോദി ആ ഡിസ്കഷനിടയിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. അദ്ദേഹം എനിക്ക് ഇതിനെപ്പറ്റി സാങ്കേതികത്വമൊന്നും അറിയുന്നില്ല, ഞാൻ ഇതിനെ കുറിച്ചൊരു വലിയ ശരിയാണ്. അല്ലല്ല, അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലാതെ നിർദ്ദേശമല്ല. ആ ഡിസ്കഷനിടയിൽ അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അത് രാജ്യത്തോട് പറയാമോ? അത് നിങ്ങൾ ഈ വോട്ടെടുപ്പിന്റെ വേളയിൽ ചട്ടം ലംഘിക്കുന്ന ഒരു പറച്ചിലേഖം അങ്ങനെ പറയാമോ? അത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതല്ലേ? അത് പറയാം. അല്ലെ, അല്ല, രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ആ സംഭവം ഇനി അതുമായി ബന്ധപ്പെട്ട എന്റെ രണ്ടാമത്തെ ചോദ്യമാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, മേഘാവൃതമായ ദിവസം റഡാറുകളെ മറയ്ക്കുമെന്ന
ആ മണ്ടൻ സിദ്ധാന്തമെന്ന് ശാസ്ത്രീയ വിവരമുള്ളവർ പറയുന്ന ആ സിദ്ധാന്ത പ്രകാരം വ്യോമസേനയെ കൊണ്ട് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചതല്ലേ നമ്മുടെ ആക്രമണം സമഗ്രമാകാത്തതിന് കാരണം എന്ന വിമർശനം ഉയർന്നാൽ അതിനുള്ള മറുപടി രാധാകൃഷ്ണമേനോൻ അല്ല അല്ല അന്നത്തെ ആക്രമണം അല്ലെങ്കിൽ അന്നത്തെ നിലപാട് ശക്തമായി എടുത്തത് കൊണ്ട് തന്നെയാണ് അവസാനം സൗദി അറേബ്യ വരെ അവിടുത്തെ രാജ്യഭരണക്കാർ വരെ ഇടപെട്ടിട്ടാണ് പാകിസ്ഥാന് ഈ അവരുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു അവരുടെ നിലപാടുകൾ തിരുത്തേണ്ടി വന്നു ആ പാകിസ്ഥാന്റെ ഭീകരതയെ ഇപ്പോ ആഗോള ഭീകരതയുടെ പ്രതീകമായി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഈ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ മറച്ചു വെക്കാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അലിയെ പിന്നിട്ട് മോഡി തന്നെയാണല്ലോ മേഘാവൃതമായ ദിവസം റഡാറുകളെ മറയ്ക്കുമെന്ന അശാസ്ത്രീയ തോട്ട് അങ്ങനെ ഒരു ഡിസിഷനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യോമസേനയോട് വെച്ചു എന്ന് പറഞ്ഞാൽ എത്ര മാനങ്ങളുണ്ട് ഒന്ന് അത് രാജ്യരഹസ്യം പറഞ്ഞു രണ്ട് അത് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ രാജ്യത്തെ എല്ലാവരും അറിയും ലോകത്തെ മുഴുവൻ അറിയുന്ന രീതിയിൽ പറഞ്ഞു മൂന്ന് അത്തരമൊരു മേഘാവൃതമായ ദിവസമാണ് അറ്റാക്ക് ചെയ്തതെങ്കിൽ അതുകൊണ്ടായിരിക്കാം സമഗ്രമായ ഒരു അറ്റാക്ക് കൊടുക്കാനാകാതെ പോയത് പാകിസ്ഥാന് എന്തിന് മോദി അപ്പോൾ ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ മേഘാവൃതമായ ദിവസം പോലും തെരഞ്ഞെടുത്തു തന്റെ മണ്ടൻ സിദ്ധാന്തത്തിന് വേണ്ടി എന്തിന് തെരഞ്ഞെടുത്തു ഇത്യാദി ചോദ്യങ്ങളുണ്ട് ശ്രീ ബി ജെ പി നേതാവ് അതിന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം ശ്രീ രാധാകൃഷ്ണ മേനോൻ എങ്ങനെയാണ് മോഡി 1987 ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഇമെയിൽ വഴി അംഗീകരിക്കുന്നു പക്ഷേ അതിന് അതല്ല മര്യാദ ശ്രീ രാധാകൃഷ്ണ മേനോൻ എങ്ങനെയാണ് 1987 ഡിജിറ്റൽ ക്യാമറയിൽ മോദി ഫോട്ടോ എടുത്ത് ലാൽകൃഷ്ണ അഡ്വാനിയുടെ ഫോട്ടോ എടുത്ത് എങ്ങനെയാണ് ഇമെയിൽ ചെയ്യുക ശ്രീ മേനോൻ അല്ല ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് പറയാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഒരുപാട് കൈരളി ടി വിയാണ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറയുന്നത് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇതിനു മുമ്പ് പറഞ്ഞതിനും കാരണം സൗദി രാജാവ് അടക്കം പറഞ്ഞ് ഇടപെട്ട് ആഗോള ഭീകരനായി പാകിസ്ഥാന്റെ സംരക്ഷണയിൽ കഴിഞ്ഞയാളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ആ കാര്യത്തിൽ വിജയം നേടാൻ കഴിഞ്ഞത് ഈ കാര്യത്തിലുള്ള ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അല്ലെങ്കിൽ നിലപാടിന്റെ നേട്ടമായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് താങ്കളുടെ വാദം അത് അവിടെ നിൽക്കട്ടെ അതല്ലല്ലോ നമ്മുടെ ചോദ്യം ഇത് പ്രസംഗമല്ല ഇത് ചോദ്യമാണ് താങ്കളുടെ വിശദീകരണം ചോദ്യമാണ് ആ സമയത്തുണ്ടായ മേഘസിദ്ധാന്തത്തെ സംബന്ധിച്ചു അതിനുശേഷം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു 87 എങ്ങനെയാണ് മോദി ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് 95 മാത്രം ഇന്ത്യയിലെത്തിയ ഇമെയിലിൽ 87 അയക്കുന്നത് എങ്ങനെയാണ് മോദി ഡിജിറ്റൽ കമ്പനി ആദ്യമായി ഇല്ലില്ല അതിൽ താങ്കളുടെ ശബ്ദങ്ങൾ വ്യക്തമായി എത്തുന്നില്ലല്ലോ താങ്കളുടെ ശബ്ദങ്ങൾ വ്യക്തമായി എത്തുന്നില്ല അത് വ്യക്തത വരുത്തിയിട്ട് വരാം ആ മേഘ സന്ദേശത്തെ സംബന്ധിച്ചും ഇന്നും മോദി പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം ഇസ് വേദർ മേ ക്യാ കരേംഗേ ക്ലൗഡ് ഹേ ജാ പായേംഗേ നീ ജായേംഗേ തോ ബൈൻലാജ് ഒപ്പീനിയൻ ഹി ആയാ എക്സ്പർട്സ് കാ കി സാബ് ഡേറ്റ് ബദൽ ദേ തോ ക്യാ मेरे मन में दो विषय है मैंने कहा एक सीक्रेसी अभी तक तो सीक्रेस रहा है लेकिन अगर सीक्रेसी में कुछ लूजनेस आई तो फिर तो हमें हम कर ही नहीं सकते करना ही नहीं चाहिए दूसरा मैंने कहा मैं आई एम नॉट अ पर्सन की जो इन सारे विज्ञान को जानता हूँ लेकिन मैंने कहा इतने क्लाउड है बारिश हो रही है तो एक बेनिफिट है कि हम राडार से बच सकते हैं मैंने कहा मेरा रॉ विजडम है देखिए क्लाउड बेनिफिट भी कर सकता है ക്ലൗഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ലേ നിർത്തു ക്ലൗഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് താങ്കൾ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞു ക്ലൗഡ് ബെനിഫിറ്റ് നമ്മൾ കിട്ടില്ലേ എന്ന നിർദ്ദേശം ഞാനാണ് വ്യോമസേന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ചത് അവരത് നെഗറ്റീവായി കണ്ടപ്പോൾ ഞാൻ അതിനെ പോസിറ്റീവായി കണ്ടെന്നാണ് മോദി പറഞ്ഞത് ഇനി മോദി പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇമെയിലുമായി ബന്ധപ്പെട്ട് അതുകൂടി കേൾക്കാം
ഇമെയിലുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കേൾപ്പിക്കൂ. മോദിയുടെ ആ വാക്കുകൾ കൂടി ഇമെയിലുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുക ഇമെയിൽ മേരെ ഹാ വിരംഗാം തഹസീൽ മേ അഡ്വാണി ജിക്ക് സഭ തീ तो मैंने वो डिजिटल कैमरा पर उनकी फोटो ली. तब डिजिटल कैमरा इतना बड़ा आता था मेरे पास था उस समय. मैंने फोटो निकाली और मैंने दिल्ली को ट्रांसमिट की. श्री राधाकृष्ण मेनन 85-ലാണ് നിപ്പോൺ അത്തരത്തിലൊരു ഡിജിറ്റൽ ക്യാമറ ഇറക്കുന്നത്. ശരിയാണ്, പക്ഷെ അത് 87-ൽ എങ്ങനെയാണ് മോഡിയുടെ കയ്യിൽ കിട്ടുക? അത്രയേറെ വലിയ വിലയുള്ള ക്യാമറയാണെന്നത് ദരിദ്രൻ എന്ന് പറയുന്ന മോദിക്ക് അത് മേടിക്കാനാകില്ല. ഇനി പോകട്ടെ, അത് പൈസ നൽകി മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് മോദി ആ ലാൽകൃഷ്ണ അഡ്വാനിയുടെ ഒരു ഫോട്ടോ എടുത്തു. അതെങ്ങനെയാണ് ഇമെയിലിൽ 1987-ൽ അയക്കാനാവുന്നത്? ഇമെയിലിൽ എങ്ങനെയാണ് ദില്ലിയിലേക്ക് അയക്കാനാകുന്നത്? ശ്രീ രാധാകൃഷ്ണ മേനോൻ, രാധാകൃഷ്ണ മേനോൻ കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രാധാകൃഷ്ണ മേനോനുമായി ഉള്ള ബന്ധത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ കെ വരദരാജൻ, ശ്രീ വരദരാജൻ, ഈ വാക്കുകളൊക്കെ താങ്കൾ കേട്ടു. പ്രത്യാരോപണങ്ങൾ മറ്റു പാർട്ടിക്കെതിരെ മോദി ആരോപിക്കുന്നത് പോലെ ഉന്നയിക്കാനാണ് ഇവിടുത്തെ ബി ജെ പി നേതാവും ശ്രമിക്കുന്നത്. പക്ഷേ മോദി പറഞ്ഞ ഈ രണ്ട് വാക്കുകളിലെ അപഹാസ്യതയും അപകടവും ഏത് തരത്തിലാണ് നാം കാണേണ്ടത്? ശ്രീ കെ വരദരാജൻ, 87-ൽ ഇമെയിൽ ഇല്ല, എങ്ങനെയാണ് 87-ൽ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഇമെയിലിൽ കൊടുത്തു, ഇമെയിൽ വഴി അയച്ചു, അതെങ്ങനെയാണ് പത്രങ്ങളിൽ എത്തുന്നത്? വരദരാജൻ, ഞാൻ ചോദിക്കുന്നത് ഈ മോഡിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ എന്തിനാണ് ഇട്ട് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഡിയും അമിത്ഷായും പോലുള്ള ആളുകൾ അവരുടെ അവര് എന്ത് വൃത്തികേടുകളും പറയാനും എന്ത് വൃത്തിഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കാനും അധികാരത്തിൽ പിടിച്ചു തൂങ്ങാൻ വേണ്ടി ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യാനും എതിരാളികളെ വകവരുത്താനും ഒന്നും മടിക്കുന്നവരല്ല അവർ. ഇമാതിരി എന്ത് വിവരക്കേടും വിളിച്ചു പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളും, ആവർത്തിച്ച് പറഞ്ഞാൽ വിശ്വസിച്ചുകൊള്ളും എന്ന് ധരിക്കുകയാണ്. ഇത് പഴയ കാലമല്ല, ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയുകയും അവർ പ്രതികരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ ബുദ്ധിയോ ബോധമോ ഉള്ള ഒരാൾക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല നരേന്ദ്രമോദി പറയുന്നത്. ഇതിനേക്കാൾ എത്രയോ പരിഹാസ്യമായ കാര്യങ്ങൾ ബി ജെ പി പറയുന്നുണ്ട്. പശുവിൻ്റെ ചാണകത്തിൽ നിന്നും അതുപോലുള്ള ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്ന വായു ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇവിടെ ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തി ഗണപതി വന്നു എന്നും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവർ. എന്ത് വൃത്തികളും പറയും, എന്ത് അപഹാസ്യമായ കാര്യങ്ങളും പറയും. ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനെ അപഹാസ്യമാകുന്നു എന്നുള്ളതൊന്നും തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി അവർക്ക് ബാധകമല്ല. നിങ്ങൾ കേൾക്കുക, 1977-ൽ ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി, രാജാവിനെ ചോദ്യം ചെയ്താൽ അതിർത്തിയിൽ യുദ്ധമുണ്ടാകും എന്ന് അദ്ദേഹം എഴുതിയ വാചകം എത്ര പ്രസക്തമാണ് ഇന്നേ നിങ്ങൾ നോക്കൂ. അധികാരത്തെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് രാജ്യത്തെ ജനങ്ങൾ ഉയർന്നു കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് അതിർത്തിയിൽ യുദ്ധമുണ്ടാക്കുക എന്നത്. ആ യുദ്ധസന്നാഹമുണ്ടാക്കി രാജ്യസ്നേഹത്തിൻ്റെ അപസ്മാരം ഇളക്കിവിട്ട് വോട്ട് പിടിക്കാമെന്നായിരുന്നു അദ്ദേഹം ശ്രമിച്ചു നോക്കിയത്. അതൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു. പാകിസ്ഥാനെ അയൽ രാജ്യത്തെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ഒരു 14% വരുന്ന മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അധികാരത്തിലെത്താൻ കഴിയുമെന്ന ഗീവൽസിയൻ തന്ത്രം, ഫാസിസ്റ്റ് തന്ത്രം ആവർത്തിക്കുകയാണ് മോഡിയും കൂട്ടരും ചെയ്യുന്നത് എന്ന എൻ്റെ ആദ്യത്തെ ആക്ഷേപം തന്നെ ഈ കാര്യത്തിൽ വീണ്ടും ആവർത്തിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊക്കെ മോഡിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ ഒരു സമയത്ത് തികച്ചും ബാലിശമാണ്, അപഹാസ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നവർ തന്നെ നാണം കെട്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ കെ വരദരാജൻ, അതായത് 7-ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് 8 സംസ്ഥാനങ്ങളിലായി 60 സീറ്റുകളിൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഇതാ മോഡി പൊട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി നാം കാണണം. അതിന് മായാവതിയുടെ മറുപടിയും, അതായത് ആൾവാർ കൂട്ടബലാത്സംഗം, ഒരു ദളിത് സ്ത്രീയെ ഭർത്താവിന്റെ മുന്നിലിട്ട് ക്രൂരമായി പിച്ചിച്ചിന്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സാണ് അന്ന് ഭരിച്ചു എന്നതിൻ്റെ പുറത്ത് ആ കോൺഗ്രസിന് എന്തേ പിന്തുണ ബി എസ് പി നൽകുന്നു എന്ന് വികാരം ഇളക്കി വിടുകയാണ്. സിഖ് വിരുദ്ധ കലാപം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്ന സമയത്ത് സിഖ് വിരുദ്ധ
വികാരത്തെ ഇളക്കിവിടാനായി പഴയ കാര്യങ്ങൾ ചെയ്യുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൃത്യമായി മോദിയും സംഘപരിവാറും ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണത്. ആൾവാർ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിൽ ഉനയിൽ ദളിതരെ സംഘപരിവാർ അനുകൂലികൾ അടിച്ചതും കൊന്നതും ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചതും ഗുജറാത്തിൽ നടന്ന കലാപവും ഒക്കെയാണ്. ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധി പോലും പറഞ്ഞു മരണത്തിന്റെ വ്യാപാരിയാണ് എന്ന്. അങ്ങനെയുള്ള മോദിക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാനുള്ള ധാർമ്മികമായ അവകാശം ഈ പ്രചരണത്തിൽ ലഭിക്കുക? അതുകൂടി ചർച്ച ചെയ്യണ്ടേ ശ്രീ വരദരാജൻ? 3000 വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളെ കൊന്നതിന്റെ പേരിൽ വിചാരണ നേരിടുകയും അത് അന്നൊരു മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തയാളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. ഇദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്ന കൂട്ടബലാത്സംഗങ്ങൾ, അമ്പലത്തിനകത്തിട്ട് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന് ദിവസങ്ങളോളം അമ്പലത്തിൽ സൂക്ഷിച്ച് ആളെ സഹായിച്ച പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി. എത്രയെത്ര ദളിതർ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു, കൂട്ടബലാത്സംഗത്തിനിരയായി നഗ്നരാക്കി സ്ത്രീകളെ തെരുവിലൂടെ അടിച്ചോടിക്കുന്ന, അവരുടെ നാഭിക്ക് ചവിട്ടുന്ന, അവരുടെ ഗുഹ്യഭാഗത്ത് വടി മറ്റ് ആയുധങ്ങളും കുത്തിക്കയറ്റുന്ന, ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിയുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും ഇത്തരം കാര്യങ്ങൾ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കുൽസിതമായ മാർഗവും എന്ത് തെറ്റായ പ്രചാരവേലയും നടത്തി അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. മായാവതി ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ഈ കൂട്ടബലാത്സംഗത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആ ഇരകളായിട്ടുള്ള ആളുകളോടൊപ്പമാണോ, കുറ്റം ചെയ്തവരെ പുറത്തു കൊണ്ടുവരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലം അധികാരത്തിലിരുന്നിട്ട്, 5 കൊല്ലക്കാലം അധികാരത്തിലിരുന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ, അതിനുവേണ്ടി ഒന്നും ചെയ്യാതിരുന്നയാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഘട്ടത്തിൽ 5-6 സീറ്റിനു വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ നടത്തുക, തൻ്റെ കയ്യിൽ അധികാരമുണ്ടായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അധികാരമുണ്ടായിരുന്നയാൾ ആ അധികാരം ഉപയോഗിക്കാതിരിക്കുക, ഈ ബലാത്സംഗത്തിനിരയായവരെ സഹായിക്കാതിരിക്കുക, കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം വോട്ട് കിട്ടാൻ വേണ്ടി ഇത്തരം മാർഗങ്ങളെ, ഹീനമായ മാർഗങ്ങളെ ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സിക്കു കൂട്ടക്കലയെ ഒന്നും നമ്മളാരും അന്നും ഇന്നും അംഗീകരിക്കുന്നില്ല. ആ ചെയ്തവരെ നിയമത്തിന്റെ പരിധി മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നായിരുന്നു എക്കാലത്തെയും ജനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട്. അന്നെല്ലാം എന്ത് നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്? അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കാലത്താണ് ശിക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ എന്ത് നടപടിയാണ് അതിനുവേണ്ടി പുതിയതായി മോഡിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചത്? അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ, ഒരു തരത്തിലും അത്തരം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രാജ്യസ്നേഹത്തിൻ്റെ അവസ്മാരമിളക്കാൻ, വർഗീയ വികാരമിളക്കാൻ 14% വരുന്ന മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ചെറു ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളെയും ശത്രുപക്ഷത്ത് നിർത്താൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ, ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യയിൽ, നമുക്കറിയാം 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിക്കുണ്ടായ അനുഭവം നമുക്കറിയാം. ഇവിടെ ഏകാധിപത്യത്തെയും ഫാസിസത്തെയും ഇന്ത്യൻ മനുഷ്യ മനസ്സ് അംഗീകരിക്കുകയില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവാൻ പോവുകയാണ്. ശ്രീ കെ വരദരാജൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വിശുദ്ധന്റെ വെള്ളവേഷമിട്ട് പാപികൾക്ക് മാപ്പ് കൊടുക്കുന്നു ന്യായാധിപൻ എന്ന് സച്ചിദാനന്ദൻ പാടിയതുപോലെ, യഥാർത്ഥത്തിൽ ഇത്രയേറെ വലിയ ആക്രമണങ്ങളും കൊലകളും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കും എതിരെ നടത്തിയവർ ഇപ്പോൾ ഒരു ചെറിയ കൂട്ടബലാത്സംഗത്തെ ചൂണ്ടിക്കാട്ടി BSPയോട് ആക്രമിക്കുന്നു എന്നതാണ് പ്രസക്തമാകുന്നത്. അതാണ് ശ്രീ കെ വരദരാജൻ ചൂണ്ടിക്കാണിച്ചതും വരച്ചിട്ടതും. ശ്രീ ലാൽകുമാർ, കെ വരദരാജൻ സൂചിപ്പിച്ചതുപോലെ നോക്കൂ, അപഹാസ്യവും പരിഹാസ്യവും ഉണ്ടാക്കുന്ന വാദഗതികൾ മാത്രമല്ല മോദി മുമ്പോട്ട് വെക്കുന്നത്. ഒപ്പം ആൾവാർ കൂട്ട ബലാത്സംഗത്തെ ആരും പിന്തുണയ്ക്കുന്നില്ല, സിഖ് വിരുദ്ധ കലാപത്തെ ആരും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ അതൊക്കെ ഈ ഘട്ടത്തിൽ പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയാണ്. ഇടുന്ന ആളാരാണ് ഗുജറാത്ത് കലാപത്തിന്റെയും ഗോധ്ര കലാപത്തിന്റെയും ഒക്കെ ആസൂത്രകൻ എന്ന് പൊതുവെ പറയപ്പെടുന്നവരാണ്. മരണത്തിന്റെ വ്യാപാരി എന്ന് സോണിയാഗാന്ധി പോലും ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിച്ച ആളാണ്. സത്യമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അവരെങ്ങനെ ഇനി ജയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാ പറഞ്ഞു, നമ്മൾ അവസാന ആയുധം എടുത്ത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ തിരിച്ച് 1-2 വിഷയത്തിലേക്ക്, രാധാകൃഷ്ണ മേനോൻ മറുപടി പറയാതെ പോയാൽ വേണമെങ്കിൽ അദ്ദേഹം ഇനിയും മറുപടി പറയുകയാണെങ്കിൽ, പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാമല്ലോ. ഈ റഡാറുകളെ കുറിച്ച് സംസാരിച്ചു. അന്ന് ക്ലൗഡി ഡേ ആയതുകൊണ്ട് മാത്രമാണ്
നമ്മൾ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇവിടുത്തെ പിക്ചേഴ്സ് കിട്ടാ പോയത്, അതിന്റെ കറക്റ്റ് റെസ്പോൺസ് കിട്ടാ. ഇന്റർനാഷണൽ മീഡിയയുടെ മുന്നിൽ, ഇന്റർനാഷണൽ സൊസൈറ്റിയുടെ മുന്നിൽ നമുക്ക് സോളിഡ് പ്രൂഫ് വെക്കാമായിരുന്നു ഇന്നോ നമ്മൾ അറ്റാക്ക് ചെയ്തു. ശരിയാണ്, അങ്ങനെ ഗൗരവങ്ങൾ അതിലുണ്ട്. ഇതൊന്നും കാണിക്കാതെ ഇദ്ദേഹത്തിന്റെ താല്പര്യം, ഇദ്ദേഹത്തിന്റെ താല്പര്യം ഒന്നും, ഇതൊന്നും നമ്മൾ മറന്നു പോരുത്. പുൽവാമയിൽ അത്രയും പേര് അറ്റാക്ക് ചെയ്യപ്പെട്ട് മരിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാരല്ല, ഇതിനകത്ത് തീവ്രവാദികൾ കയറിയതാണ്. ഇവർക്ക് ഇന്റലിജൻസിന്റെ ഫെയിലിയർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്തില്ല. ഇത് എന്നിട്ട് അതിനെതിരെ പറയുന്നവരെല്ലാം രാജ്യവിരുദ്ധരാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇവർ. ഇവരൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ പലതും അവർ ഉപയോഗിക്കും. അവർ പറഞ്ഞല്ലേ ബാലാക്കോട്ടും പുൽവാമയും ഇല്ലായിരുന്നുവെങ്കിൽ 160 താഴെ സീറ്റിൽ ഒതുങ്ങിയനെന്ന് ഇവരുടെ നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയാ പറഞ്ഞത്, ഞാനല്ല. ഏതാ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണോ ഈ നടക്കുന്നത്, ഈ കാര്യങ്ങള് ഇവർക്ക് ഗുണപ്രദമായി അവർ എങ്ങനെയൊക്കെ മാറ്റാമോ ആ ശ്രമങ്ങളാണ് അവർ എപ്പോഴും നടത്തുന്നത്. ഇവിടെ നടക്കുന്നത് എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. കാര്യം പോസിറ്റീവ് പൊളിറ്റിക്സ് ഇപ്പൊ പറയുന്നത് പ്രതിപക്ഷമാണ്. കാര്യം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന മൊത്തം നെഗറ്റീവാണ്. ഇദ്ദേഹം രാധാകൃഷ്ണ മേനോൻ മറുപടി പറയൂ, നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ഇതെത്തുന്നത്. അതിന്റെ ആന്തരിക വൈരുദ്ധ്യത്തിൽ ചില പരിഹാസങ്ങൾ പുറത്തെത്തുന്നതേ ഉള്ളൂ, പക്ഷെ ആത്യന്തികമായി വീഴ്ചകളാണ്, വീഴ്ചയുടെ കൂട്ടമാണ് നെഗറ്റീവ് പൊളിറ്റിക്സ്, ഇതാണ് നിരീക്ഷിച്ചത്. മറുപടി പറയൂ വേഗം ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഇപ്പോ ഇവിടെ നിങ്ങളുടെ വരദരാജനടക്കം ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അപ്പൊ മോഡി ഇപ്പോഴും നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോഴും ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോഴും ഗർഭപാത്രം, ഭ്രൂണം, ആളുകളെ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, കൊലക്കത്തി, ഇതൊക്കെ പറഞ്ഞു. നിങ്ങളിത് 15 വർഷക്കാലം ഈ ഈ തരത്തിൽ കൊടുവാളെ കെട്ടുകത്തി, ഭ്രൂണം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം ആ 15 വർഷം തുടർച്ചയായി ഗുജറാത്ത് ഭരിച്ചു നരേന്ദ്രമോദി. അതിനുശേഷം അതേ നരേന്ദ്രമോദിയെ ഭാരതത്തിലെ ജനകോടികൾ അവരുടെ പ്രധാനമന്ത്രിയായി ബഹുഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്തു. അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന, ഇന്ത്യയിലെ മുഴുവൻ സമൂഹവും അംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയായി മാറി. അതിനുശേഷം ഇപ്പോ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബദലായി ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നത് കേട്ടല്ലോ, എന്നാലും കുമാരി ബഹൻ മായാവതി, അദ്ദേഹമാണോ നിങ്ങളുടെ, അവരാണോ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, അതോ രാഹുൽ ഗാന്ധിയാണോ, അതോ ഇനിയിപ്പോ മുലയൻ സിംഗിന്റെ മകനാണോ, അതോ മുനയൻ സിംഗ് ആണോ, അതോ ഇനിയിപ്പോ പഴയ ദേവഗൌഡയാണോ, ഇതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയല്ല പറയുന്നത്, വിശദീകരിച്ചില്ല 87 എങ്ങനെയാണ് ഇമെയിൽ അയക്കുന്നത് മോദി, അത് വിശദീകരിച്ചില്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇമെയിൽ അയച്ചു, ഞാനത് പറഞ്ഞു വന്നപ്പോ നിങ്ങള് ഇടയ്ക്ക് കിട്ടാതെ വന്നു, നിങ്ങളുടെ ലൈൻ തകരാറ് വന്നു. ഞാനത് ഇമെയിൽ അയച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 87 സംബന്ധിച്ച് 87 ഇമെയിൽ സംവിധാനം വളരെ കുറവായിരുന്നു, ആ ഇത് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് അന്ന് ഈ പറഞ്ഞ ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് ട്രാൻസ്മിറ്റ് ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ടൈപ്പ് കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്, കാരണം നരേന്ദ്രമോദി 85 നിപ്പോൾ നടക്കുന്ന ഡിജിറ്റൽ ക്യാമറ ദരിദ്രൻ എന്ന് നിങ്ങൾ തന്നെ അന്ന് ദരിദ്രനാണ് എന്ന് നിങ്ങൾ പറയുന്ന മോദിയുടെ കയ്യിൽ എങ്ങനെ എത്തി? ഇനി മോദിയുടെ കയ്യിൽ എത്തിയാൽ തന്നെയും ആ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് ഇമെയിൽ വഴി എത്തിക്കുന്നത്? 95 ഇമെയിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്നത്? അല്ലല്ല, ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവാണ്. അദ്ദേഹം ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് ഗ്രാഹ്യമുണ്ടാവും, ലോകത്തിലെ പുതിയ സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാവും. അത് ചിലപ്പോ ഈ പറയും പോലെ ആരെങ്കിലും കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് മേടിച്ചു നോക്കാനോ ഒക്കെയുള്ള ബന്ധങ്ങൾ, കാരണം ഡൽഹിയിലുള്ള താല്പര്യമുള്ള ആൾക്ക് എങ്ങനെയാണ് ഇല്ലാത്ത സംവിധാനം ഉപയോഗിക്കാനാകുന്നതെന്ന്. 95 ഇമെയിൽ സംവിധാനം ഇന്ത്യയിൽ എത്തുന്നത്, അങ്ങനെയാണെങ്കിൽ അതിലും 10 കൊല്ലം മുമ്പ് 87 എങ്ങനെയാണ് ഇമെയിൽ ഉണ്ടായിരുന്നത് മോദിക്ക്? ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ട്രാൻസ്മിറ്റ് ചെയ്തു എന്നാണ് സർ. ഇമെയിൽ എന്നല്ല പറഞ്ഞത്, അത് ട്രാൻസ്മിറ്റ് ചെയ്തു. അത് നാം ആവർത്തിച്ച് ആ ബൈറ്റ് കേട്ടതാണ്. മോദിയുടെ 2 ബൈറ്റും ആവർത്തിച്ച് കേട്ടു നാം. ഇനിയും കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല ശ്രീ. അപ്പൊ അദ്ദേഹം എന്തായിരുന്നാലും ഒരു ചോദ്യം ശ്രീ രാധാകൃഷ്ണൻ, എന്റെ ഒരു ചോദ്യം, അതായത് അന്ന് ഇമെയിൽ അയച്ചു എന്നാണ് മോദി പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. എന്ത് താങ്കൾ അംഗീകരിക്കുന്നു സുഹൃത്തേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി
നിങ്ങൾ നിങ്ങളുടെ നേതാക്കളുടെ നിലവാരമാണ് എന്ന് വരുത്തിയത് കൊണ്ട് ലോകമോ ഇന്ത്യയോ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കൈരളി ടിവി എത്ര പരിശ്രമിച്ചാലും അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പാർട്ടിയും എത്ര പരിശ്രമിച്ചാലും മോദി ഇനി നന്നാക്കാൻ പറ്റില്ലെന്ന് നിരീക്ഷകനാണ് പറയുന്നത്. ശ്രീ ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ കളങ്കമുണ്ടാക്കാൻ സാധിക്കില്ല, ജനങ്ങളുണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ അബദ്ധങ്ങൾ പറയാൻ പാടില്ല എന്നത് കൂടി ബി ജെ പിക്ക് ഒരു ധാരണയിൽ നിന്നാണ് രാധാകൃഷ്ണനെ വർത്തമാനത്തിൽ നിന്ന് ബോധ്യമാണ്. അങ്ങനെ വായിക്കാം. ശരി ശരി, സമയം പോകുന്നു. ഞാൻ ഹരിപ്രിയയിലേക്ക്. ഹരിപ്രിയ, അതായത് ട്രംപ് അബദ്ധം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുഷറഫ് പാകിസ്ഥാൻ ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജനറൽ ജനറൽ എന്നാണ് ബുഷ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ, ബി ബി സിക്ക് നൽകിയ അഭിമുഖം. അങ്ങനെ മണ്ടത്തരങ്ങളും അറിവില്ലായ്മയും ഒക്കെ പറയുന്നവർക്ക് ലോക നേതാക്കന്മാരായി തുടരാം. ഈ ആനുകൂല്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വസൂലാക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. അങ്ങനെയാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത്. ഹരിപ്രിയ, ഡോക്ടർ ഹരിപ്രിയ, അല്ല രാഹുൽ ഗാന്ധിക്ക് ഇത്തരം മണ്ടത്തരങ്ങൾ വസൂലാക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ പാർട്ടിക്കാർ പോലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മണ്ടത്തരമല്ല യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക മേഖലയിലെ സാങ്കേതിക വിദ്യയെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ സാങ്കേതിക വിദഗ്ധരെയൊക്കെ നമ്മുടെ സൈനിക മേഖലയിൽ ഇത്രയേറെ സാങ്കേതിക വിദഗ്ധരെ എന്തിനാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഒരു പ്രധാനമന്ത്രി രാത്രി എഴുന്നേറ്റ് ചെന്ന് തീരുമാനിക്കുകയാണ് ഇന്നങ്ങ് യുദ്ധം തുടങ്ങാം, ഇന്ന് നല്ല ദിവസമാണ്, മേഘമുണ്ട്, എന്നാൽ യുദ്ധം അങ്ങ് തുടങ്ങാം. അങ്ങനെ തീരുമാനിക്കുക, ഒരു പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സൈനിക മേഖലയെ മുഴുവൻ പൊളിച്ചെഴുതി അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്, തമാശയുള്ള ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുതരം മായാവി കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ആ മായാവി കഥകളിലൊക്കെ കേൾക്കുന്ന പോലെയുള്ള ഒരു കഥയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ മിടുക്കനാണ്, ഞാൻ വെടിവെച്ചപ്പം ആ വെടിക്കോപ്പ് ചെന്ന് നാലു പേര് ഒറ്റയടിക്ക് മരിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ പോലെ അദ്ദേഹം വലിയ പ്രചരണങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവർ വന്ന് ചായക്കടകളിൽ പറയുന്ന വലിയ വീമ്പുകൾ നമ്മുടെ ഒട്ടേറെ കലാസൃഷ്ടികളിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഡോക്ടർ ഹരിപ്രിയ, അധ്യാപിക കൂടിയായ ഹരിപ്രിയ സൂചിപ്പിച്ചത്. എട്ടുകാലി മമ്മൂഞ്ഞിനെ വൈക്കം മുഹമ്മദ് ബഷീറും പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷെ പരിഹാസം മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങൾ കൂടിയാണ് നാം ചർച്ച ചെയ്ത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.